Hi friends, welcome to my channel. It's just Nussi. I'm going to share a chemmen chaps recipe with you. Chemmen is still a taste of fish. Chemmen. I will cut the chemmini, cut the fresh shack at the end. I will cut the summit, show the candy card in the natural. Chemming good to canya chalapo, chalaka wire, the window, viral account. About the knock correction and lot of tips on the penna barney another. Chemin at the summit, the chemin with the edit of waste chane, either evil chick another. Evilly boiled like sardin, a perum. അറിയാത്തവരെ എത്രയോ ഉണ്ടാവും അതൊന്ന് വലിച്ച് മാറ്റിക്കളയണം മിക്കവർക്കും ചെമ്മീൻ കഴിക്കാനൊരു പേടിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് അപ്പം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എത്രയോ നമുക്ക് മാറ്റം കിട്ടും അപ്പം എനിക്ക് തല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ തലയോട് കൂടിയാണ് ചെമ്മീൻ എടുക്കുന്നത് എന്നെപ്പോലെ ചെമ്മീൻ്റെ തല ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാ ചെമ്മീനും ഒന്ന് ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ തലയോട് കൂടി എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് തലയെ എടുക്കാതെ നമ്മളിത് വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് എടുത്തു മാറ്റാൻ പറ്റും കണ്ടോ വേസ്റ്റ് കണ്ടോ അപ്പോൾ ഇതുപോലെ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാണൊന്ന് തലയെടുക്കാത്ത ചെമ്മീൻ്റെ ഒന്ന് വലിച്ചിടുന്നത് കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ നമുക്ക് ആ വള്ളി ഒന്ന് വലിച്ചു വരാൻ പറ്റും ഇതാ കണ്ടോ അതിൻ്റെ വേസ്റ്റ് ആണ് അത് നമുക്ക് അറിഞ്ഞാൽ തന്നെ അത് നമുക്ക് കഴി ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ഒരിതുപോലെ തോന്നും അപ്പോൾ ഇതെന്തായാലും എടുത്തു മാറ്റിക്കോളും ചെമ്മീനൊക്കെ നന്നായി ഫ്രഷാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇവിടെ മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് തക്കാളി അതുപോലെ ഒരു മൂന്ന് പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ട് വേണം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ചെറിയ ചെറിയ പീസസായിട്ട് ഞാൻ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി എടുക്കാം മല്ലിയിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് മല്ലിയിലില്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്കൊന്ന് ഇട്ടെടുത്ത് ഫ്രൈ ആക്കി എടുക്കണം കൂടുതലായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റോളം വയറ്റിയെടുത്ത് ഫ്രൈ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റിയാണ് ചെമ്മീൻ ചാപ്സിന് കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഫ്രൈ ആയ സമയത്ത് നമുക്ക് ചെമ്മീൻ ഈ ഓയിലിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം ഈ ഒരു പരുവത്തിലാണ് ചെമ്മീൻ ഫ്രൈ ആവേണ്ടത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഓയിലിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കണം ഉള്ളി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെമ്മീൻ ഫ്രൈ ചെയ്ത ഓയിലിൽ ഉള്ളി വാറ്റുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂണോളം മതിയാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി നന്നായിട്ട് വാടിയ സമയത്ത് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഈ ഓയിലിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പൊടികളൊക്കെ നന്നായിട്ട് ഓയിൽ ഫ്രൈ ആയാൽ മാത്രമേ നമ്മുടെ ചാപ്സിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ
അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി എന്ന് തോന്നിയാൽ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർക്കുമ്പോൾ എപ്പോഴും കൈ കൊണ്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്, അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കറി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് ഒടിഞ്ഞ് കിട്ടും. ഞാൻ എപ്പോഴും പറയാറുണ്ട് തക്കാളി ഒടിഞ്ഞ് കിട്ടാൻ നല്ലൊരു ടിപ്സാണ് ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് ഉടച്ചെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഉപ്പ് ചേർത്തോണ്ട് തന്നെ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളമൊഴിച്ച് കൊടുക്കണം. വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ സമയമായി. അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളാരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. ചെമ്മീൻ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ചാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളക്കം വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ ചാപ്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇനി നിങ്ങൾക്ക് ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ഇച്ചുസ്നസിനെ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യുന്നത്, നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഉള്ളിയുടെ പീസൊക്കെ വെച്ച് കറിവേപ്പിലൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടേസ്റ്റി സ്പൈസി ചെമ്മീൻ ചാപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഞാൻ ചെമ്മീൻ ചാപ്സ് നെയ്ച്ചോറിൻ്റെ കൂടെ ഒന്ന് സെർവ് ചെയ്യാന്ന്. നല്ല ചൂട് നെയ്ച്ചോറും നല്ല നാരങ്ങ അച്ചാറും കൂടെ തന്നെ നമ്മുടെ അടിപൊളി ചെമ്മീൻ ചാപ്സും കൂടി ഞാൻ വിളമ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചെമ്മീൻ ചാപ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.